ഹലോ ഗൈസ്, പശു ഫസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കൂടെ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച എലോൺ എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് ഇറങ്ങിയ ലാലേട്ടൻ സിനിമയിൽ ഒട്ടും ഹൈപ്പില്ലാതെ ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു പിന്നെ തിയേറ്ററിലൊരു തള്ളിക്കയറ്റൊന്നും കാണാതെ എത്രയോ കാലത്തിന് ശേഷം കണ്ടൊരു സിനിമയാണ് എലോൺ എന്ന് പറയുന്നത്. കാരണം ഈ സിനിമ അറിയാമല്ലോ, ഒടിടിക്ക് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ഒട്ടുമൊക്കെ ലാലേട്ടൻ ഫാൻസിന് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ആ ഒരു പ്രതീക്ഷന് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് കാണാൻ വന്നത്. അപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൽ ഞാൻ രാവിലെ തങ്കം മൂവിക്കാണ് ആ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇതിൻ്റെ ഈ എലോൺ സിനിമയ്ക്ക് കയറിയത്. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്ഫുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ലാലേട്ടൻ മമ്മൂക്ക സിനിമയ്ക്കൊക്കെ ഫസ്റ്റ് എത്ര ഫ്ലോപ്പ് മൂവിയാണെങ്കിലും തിയേറ്ററിൽ ആ ഒരു ദിവസം എല്ലാ ഷോസും ഹൗസ്ഫുള്ളായിരിക്കും. ബട്ട് ഈ ഫിലിമിൽ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. ഷോയ്ക്ക് കയറി ഒരു ഓൾമോസ്റ്റ് ഒരു 50% മാത്രമേ തിയേറ്റർ ഫില്ല് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളൊക്കെ സീറ്റ് കംപ്ലീറ്റ് കാലിയായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ഫിലിമിൽ. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ലാലേട്ടൻ്റെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. കാരണം കോവിഡ് സമയത്ത് ഫ്ലാറ്റിൽ കുടുങ്ങി പോകുന്ന, ലോക്ക്ഡൗൺ സമയത്തൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഫ്ലാറ്റിൽ കുടുങ്ങി പോകുന്ന ഒരു സിമ്പിൾ സ്റ്റോറിയാണ് സിനിമയുടെ മെയിൻ ഇതിവൃത്തം. അപ്പോൾ അത് കൂടുതലായിട്ടൊന്നുമില്ല, ചില സീൻസൊക്കെ ഭയങ്കര ലാഗായിരുന്നു, നല്ലതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് സിനിമ. പക്ഷേ ഇതിലെനിക്ക് ഭയങ്കര ഒരു പ്ലസ്സായിട്ട് തോന്നിയത് ഇതിൽ കുറേ ആർട്ടിസ്റ്റുകളുടെ അഭിനയിക്കാത്ത അവരുടെ വോയിസ് മാത്രം ചെയ്തിട്ടുണ്ട്. വോയിസ് മാത്രം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നല്ല രസം തിയേറ്ററിന് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ മെയിൻ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, സിദ്ദീഖ്, പിന്നെ നമ്മുടെ പഴയ നടി സീനത്ത്, പിന്നെ സുരേഷ് കൃഷ്ണ, അങ്ങനെ ഒരുപാട് ഓർത്തു വയ്ക്കാൻ പറ്റില്ല അത്രയും ആർട്ടിസ്റ്റുകളുടെ ഇതിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അവരുടെ വോയിസ് മാത്രമാണെങ്കിലും അവർ ഇതിൽ ക്യാരക്ടർ അവർ അഭിനയിക്കുന്നുണ്ട് നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട് എലമെൻസ് സിനിമയിലുണ്ട്. പിന്നെ എനിക്കൊരു പ്ലസ് പറയാനുള്ളത് ഇതിൽ ക്യാമറയാണ്. ഒരു ഫ്ലാറ്റാണ് ഫുള്ളി ത്രൂ ഔട്ട് ഈ സിനിമ കാണിക്കുന്നത്. ഫ്ലാറ്റിലൊക്കെ കാണിക്കുന്നത് ഒക്കെ നല്ല രീതിയിൽ എനിക്കിഷ്ടമായി. കാരണം തിയേറ്ററിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ക്യാമറ ചെയ്ത വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വലായിരുന്നു ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. പിന്നെ ലാലേട്ടന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. എനിക്ക് മോൺസ്റ്ററും ആറാട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അധികം വെറുപ്പിക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ കുറച്ച് ബെറ്ററായി എന്ന് തന്നെ പറയാം. പിന്നെ എന്താ പറയുക, പെർഫോമൻസും ഓവറോൾ നന്നായി എന്ന് തന്നെ പറയാം. പക്ഷേ ആസെ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ, ലാലേട്ടൻ ഫാൻസ് അവർക്കും എത്രത്തോളം സിനിമ ഇഷ്ടമാവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. തിയേറ്ററിൽ എത്രത്തോളം ഹിറ്റാവും എന്നുള്ള രീതിയിലൊന്നും അറിയില്ല. ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു വൺ ടേബിൾ വാച്ചബിൾ മൂവി എന്ന് പറയാം. അത്ര തന്നെയുള്ളൂ, അല്ല കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. ആശീർവാദ് സിനിമാസാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളമൊക്കെ ആണെങ്കിലും ലാലേട്ടൻ എൻ്റെ ഒരു മാസ് മസാല സിനിമയ്ക്കും തിയേറ്ററിൽ തള്ളിക്കയറുന്ന ഒരു നല്ലൊരു ഫിലിമിന് വേണ്ടിയിട്ട് എപ്പോഴും ലാലേട്ടൻ ഫാൻസും ഞാനുൾപ്പെടെ ആളുകൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ലാലേട്ടൻ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇറ്റ്സ് മീ സുരേഷ് മാധവ്. അടുത്തൊരു മൂവിയുടെ അടുത്ത റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ.